എല്ലാവർക്കും നമസ്കാരം ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന നമ്മുടെ ഓറേം സീലായ നമ്മുടെ മൗൺ രാഹത്തിന്റെ ഇന്നത്തെ ഒരു തകർപ്പൻ എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് തുടക്കത്തിലേ കാണിക്കുന്നത് കല്യാണിയുടെ ആ ഒരു സന്തോഷം തന്നെയാണ് കിരൺ വീട്ടിൽ വന്ന് കയറുമ്പഴേക്കും കല്യാണി പറയുകയാണ് അതെ അറിഞ്ഞായിരുന്നു അച്ഛൻ അവിടെ അമ്മയ്ക്ക് കൊടുത്ത സാരി കണ്ടു എന്ന് അച്ഛൻ അധികാരനെ എന്നെ വിളിച്ചു ഏഹ് അച്ഛൻ കണ്ടു അത് അപ്പൊ അച്ഛൻ എന്തെങ്കിലും ചോദിച്ചോ ഇനിയിപ്പം അമ്മ ആ സാരി മേടിച്ചതിൻ്റെ അകത്ത് അച്ഛൻ എന്തെങ്കിലും സംശയമോ അങ്ങനെ എന്തോ ഏയ് അങ്ങനെയുള്ള സംശയങ്ങളൊന്നുമില്ല ഇന്ന് അച്ഛനെ വിളിച്ചിരുന്നു അമ്പലത്തിൽ വെച്ച് അത് സാരി അമ്മ ഉടുത്തു വന്നത് കണ്ടു എന്നും പറഞ്ഞുകൊണ്ട് ആ സമയത്ത് ഞാനാണെങ്കിൽ അച്ഛൻ്റെ മുന്നിലൊന്ന് പതിരിപ്പോയി അച്ഛനോട് ചോദിക്കുകയും ചെയ്തു ആ സാരി അമ്മയ്ക്ക് കൊടുത്തോന്ന് ഞാൻ അത് ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷെ പിന്നീട് അത് കണ്ടുപിടിച്ചു എനിക്ക് അച്ഛൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാനായിട്ടില്ല എന്തായാലും അച്ഛന് അമ്മയുടെ കാര്യത്തിൽ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങി കേട്ടോ അമ്മ അച്ഛൻ്റെ മുന്നിൽ ദേഷ്യം ഒന്നും കാണിക്കുന്നില്ല എന്നും ഇപ്പോൾ അമ്മ അച്ഛൻ്റെ മുന്നിൽ ഭയങ്കര സ്നേഹത്തോടെ നിൽക്കുകയൊക്കെയാണ് എന്നുള്ളത് അച്ഛന് നന്നായിട്ട് തന്നെ ബോധ്യമായി അതുകൊണ്ട് തന്നെ അച്ഛൻ ഇപ്പം എന്തൊക്കെയോ പ്രതീക്ഷകൾ മനസ്സിൽ വെക്കുന്ന പോലെ ആ അച്ഛനും പ്രതീക്ഷ വെക്കട്ടെ കല്യാണി അച്ഛൻ ഏതായാലും കണ്ടല്ലോ പിന്നെ അമ്മ മേടിച്ച് തന്ന ആ ഒരു ഉടുപ്പും മുണ്ടൊക്കെ അത് അച്ഛൻ ഇട്ടേക്കുന്നതും അമ്മ കണ്ടല്ലോ അമ്മയ്ക്കും അതേറെ ഒത്തിരിയേറെ സന്തോഷമായിട്ടുണ്ടാവും ഇനി അവരൊന്നിക്കുന്ന നിമിഷങ്ങളാണല്ലോ നമ്മുടെ മുന്നിലെല്ലാം ഏറ്റവും കാണ്ടതായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന നിമിഷങ്ങൾ അതിനു വേണ്ടിയാണല്ലോ നമ്മൾ ഇത്രയും ദിവസവുമായിട്ട് കാത്തിരിക്കുന്നതും എന്ന് ചോദിക്കുകയാണ് പറയുന്നു അതേ കല്യാണി അത് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് അപ്പം ഇനിയിപ്പം അച്ഛൻ്റെയും അമ്മയുടെയും കാര്യത്തിൽ നീ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ തീരുമാനങ്ങളെടുത്ത് അതങ്ങോട്ട് വേണ്ട പോലെ ചെയ്തു കൊടുത്തേക്കണമെന്ന് പറയണ അത് കാര്യം ഞാനേറ്റു അതിനു മുമ്പ് ചെയ്തു തീർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ ദുഷ്ടമായ കുറേ ജന്മങ്ങളുണ്ട് അവറ്റകളെല്ലാം ജയിലിൽ പോവുക തന്നെ ചെയ്യണം എന്നാലേ മനസമാധാനമായിട്ട് നമുക്കെല്ലാവർക്കും ജീവിക്കാനാകത്തുള്ളൂ എന്ന് അത് ഉടനെ തന്നെ സംഭവിക്കും കല്യാണി എന്ന് കിരൺ പറയുന്നു ഈ സമയത്ത് അവിടെ പിന്നീട് കാണിക്കുന്ന രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രാഹുലിൻ്റെ വീടാണ് രാഹുലിന്റെ വീട്ടിലേക്ക് രാഹുൽ തിരിച്ചു കയറി വീട്ടിലേക്ക് എത്തുകയാണ് ആ സമയം രാഹുലിനോട് അവിടെ കെട്ടിയോള് പറയുന്നു മനുഷ്യ നിങ്ങൾ ഇത്ര നേരം ഇത് എവിടെ പോയി കിടക്കുവായിരുന്നു ഇന്നലെ ഒരുത്തി ഇവിടെ കയറി വന്നത് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു അല്ല ആര് കയറി വന്നു എന്നോ നീ പറയുന്നത് ആര് കയറി വന്നു എന്നോ നിങ്ങളുടെ കാമുകി എന്റെ കാമുകയോ ഏത് കാമുകയും നീ ചുമ അനാവശ്യം പറയരുത് കേട്ടോ ഇവിടെ നിന്ന് ഇല്ല അനാവശ്യമല്ല നിങ്ങളെ തപ്പേ വന്നേ നിങ്ങളുടെ അറിയാനായിട്ട് അവളുടെ മോളാണെന്ന് ഇത് നീ എന്താ ശാരി പറയുന്നെ അ എന്താ മോളെ സംഭവിച്ചേ അതെ അവൾ ഇങ്ങോട്ട് കയറി വന്നു ആ തല ചെറിച്ചവള് ആ സേനന്റെ കാമുകി ആ താരാന്ന് പറയുന്നവള് അവടിവളെ കയറി വന്നിട്ടേ എവിടെ നിന്നിട്ട് പറയുവാ ഞാൻ അവളുടെ മോളാണെന്ന് ഏ എന്നിട്ടോ എന്നിട്ട് എന്താണ് ഞാനും ഇതേപോലെ ഒന്ന് ഞെട്ടി ആ സമയം എനിക്ക് കലുകയറി അവളുടെ ചെവിക്കല് ചേർത്ത് ഞാനൊരു ഒറ്റ അടി കൊടുത്തു അവളുടെ മുടിക്കുത്തിന് പിടിച്ച് വലിച്ചടിച്ച് ഞാൻ പുറത്തു കൊണ്ടുപോയി എറിഞ്ഞു അയ്യോ അതെന്തിനും അങ്ങനെച്ചത് അവക്കെന്തെങ്കിലും പറ്റിയിരുന്ന അതെന്താ അച്ഛൻ എത്ര ബുദ്ധിമുട്ട് അവക്കെന്തെങ്കിലും പറ്റിയിരുന്നെ അല്ല എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ കഷ്ടകാല സമയോ വീണ്ടും ജയിലിൽ പോകണ്ടായിട്ട് വരും അവരെ ഉപദ്രവിച്ചു അങ്ങനെ പിന്നെ അവൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കയ്യും കെട്ടി നോക്കി നിൽക്കണോന്നാണ് ഉദ്ദേശിക്കുന്നത് അതിനെന്നെ കിട്ടത്തില്ല അല്ല അവര് സംസാരിക്കാത്ത സ്ത്രീ ആകുമ്പോഴേ അവർ ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നോക്കിയാൽ പോരായിരുന്നു അത് നോക്കണമായിരുന്നു അച്ഛൻ നേരത്തെ അവരിനീ ഇങ്ങോട്ട് വന്ന ഇനിയും ഞാൻ ഇതേപോലെ തന്നെ അവരോട് പെരുമാറുക തന്നെ ചെയ്യും കാരണം അവൾ ഇവിടെ വന്ന് പറഞ്ഞത് എൻ്റെ ഈ നിൽക്കുന്ന എന്നെ പ്രസവിച്ച അമ്മ എൻ്റെ അമ്മ അല്ല എന്ന് അവളാണ് എൻ്റെ അമ്മ എന്ന് അവളുടെ അമ്മ അല്ല എൻ്റെ അമ്മ ആരാണെന്ന് അവളല്ലല്ലോ പറയുന്നത് പിന്നെ അവളുടെ മോള് അത് അപ്പുറം നിൽക്കുന്ന ആ മിണ്ടത്തില്ലാത്തവളാണെന്ന് ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം നമുക്ക് വരെ അറിയാം എന്നിട്ട് അവള് തന്നെയായിരിക്കും നമ്മുടെ അടുത്തേക്ക് അവരെ ഇങ്ങ് പറഞ്ഞു വിട്ടത് അങ്ങനെ പറഞ്ഞു വിട്ട് അവളെ ഞാൻ വെറുതെ വിടാനായിട്ടൊന്നും പോകുന്നില്ല അവൾക്ക് കൊടുക്കേണ്ടത് നല്ല രീതിയിൽ തന്നെ കൊടുക്കും ഞാൻ അവൾക്ക് കുഞ്ഞുള്ളതിൻ്റെ അഹങ്കാരമാണ് അവൾ എന്റെ മുന്നിൽ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം അവൾ ഞാൻ ടെറസിൽ നിൽക്കുമ്പോൾ കുഞ്ഞിനെയും കൊണ്ട് താഴെ വന്ന് നിന്ന് എൻ്റെ മുന്നിൽ കുഞ്ഞിനെ ഇട്ട് കൊഞ്ചിക്കാൻ നോക്കുന്നു ആ മിണ്ടത്തില്ലാത്തവളെന്ന് അവൾക്ക് മിണ്ടത്തില്ലായക മാത്രമാണ് അവൾ എൻ്റെ മുന്നിൽ കാണിക്കുന്ന ഏക നാടകം ഇനിയും അതൊന്ന് കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് എനിക്ക് കഴിയില്ല ആ കുഞ്ഞിനെ ആദ്യം ഞാൻ ഇല്ലാതാക്കും എന്നിട്ടേ വേ ബാക്കി കാര്യങ്ങളുള്ളൂ എന്ന് പറയുകയാണ് ആ സമയത്ത് പറയുന്ന മോളെ നീ ഇപ്പം എടുത്ത് ചാടി ഒന്നും ചെയ്യാൻ പോണ്ട അച്ഛനുണ്ടല്ലോ അച്ഛൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോളാം അച്ഛൻ ഒന്നും ചെയ്യത്തില്ല ഒന്നും ചെയ്യാനുള്ള കഴിവുമില്ല അച്ഛൻ പറയും അവസാനം വലിയ പ്രശ്നങ്ങളിലേക്ക് ചെന്നെത്തുക മാത്രമേ ചെയ്യുള്ളൂ അല്ലാതെ അച്ഛന് സ്വന്തമായിട്ടൊന്നും ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ നിന്ന് വിഷമിക്കോ കാര്യങ്ങളോ ഒന്നും വേണ്ടായിരുന്നു അച്ഛൻ അതിനു മുമ്പേ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് തന്നേനെ ഇതി ഇതിപ്പോ അങ്ങനെ അല്ലല്ലോ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു എന്നാൽ ഇതേ സമയത്ത് മുകളിൽ നിന്ന് മനോഹർ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയാണ് ഇതെല്ലാം കേട്ട മനോഹറിന് മനസ്സിൽ തോന്നുകയാണ് അപ്പം ഈ സരയു ശരിക്കും ഇവിടെ ഷാരിയാൻ്റിയുടെ മോളല്ലേ അപ്പൊ എൻ്റെ ഭാര്യ ആ താരയാൻഡിയുടെ മോളാണോ അങ്ങനെ വരാനാണുള്ള വഴി എനിക്കൊരു കുഞ്ഞുണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഇവിടുന്ന് ഒരു കുഞ്ഞിനെ ഒപ്പിച്ചുകൊണ്ട് വന്നതാണ് അപ്പൊ ഇപ്പൊ ഈ പറയുന്ന കഥകളും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ അത് തന്നെ ആകാനാണ് ശരി കാരണം അയാൾ അവിടെ നിന്ന് പരങ്ങുന്നത് നന്നായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട് ആ എങ്ങനെയാണോ ആരാരടെ മോളായ എനിക്കെന്താ എനിക്ക് ഇവിടുന്ന് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഓൺ ദ സ്പോട്ടിൽ മുങ്ങുക തന്നെ ചെയ്യും പിന്നെ ഒരുത്തനേയും ഒരുത്തെയും നോക്കേണ്ട കാര്യം എനിക്കില്ലല്ലോ എന്ന് മനോഹർ ചിന്തിക്കുകയാണ് ഈ സമയത്ത് അവിടെ പിന്നീട് കാണിക്കുന്നത് രൂപയാണ് രൂപ വീട്ടിൽ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് എത്തിയത് ആ സമയം നമ്മുടെ അവൾ ചോദിക്കുകയാണ് ജോലിക്കാർ ചോദിക്കുകയാണ് യാമിനി ചോദിക്കുകയാണ് എന്നാ മേഡം നല്ല സന്തോഷത്തിലാണല്ലോ ആ അമ്പലത്തിൽ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടെ വെച്ച് അങ്ങേരെ കണ്ടുവന്ന് ആരെ സേനൻ ചേട്ടനെ ഓ സേനൻ ചേട്ടനോ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നല്ലോ നീ പോ നീ ഒന്ന് പോ ആ പറ എന്നിട്ടോ എന്നിട്ടോ നിങ്ങൾ സമയം സംസാരിച്ചോ ഏ സംസാരിച്ചൊന്നുമില്ല കുറെ നേരം എന്നെ നോക്കി നിന്നു മോളിൽ തന്ന ഈ സാരി കണ്ടിട്ട് തന്നെയായിരിക്കാം ഒത്തിരി നേരം നോക്കി നിന്നത് മോൾക്ക് കൊടുത്ത സാരി എങ്ങനെ എന്റെ കയ്യിൽ എത്തിയെന്ന് ആലോചിച്ച് കാണും പിന്നെ ഞാൻ മേടിച്ചു കൊടുത്ത് അതേ ഷർട്ട് മുൻണ്ടുവാണു എടുത്തിരിക്കുന്നത് ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് പിറന്നാൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു സർപ്രൈസ് ഒപ്പിക്കണം എന്ന് തന്നെ മനസ്സിൽ പറയുന്നു ഇതേ സമയം പ്രകാശനാണെങ്കില് ഒരു അടിച്ച് അടിച്ചു കിളിപാറി നിക്കുകയാണ് വെള്ളമടിച്ചിട്ട് എന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ റോട്ടിക്കിടെ ഇങ്ങനെ നടക്കുന്നു കിളിപാറി നാട്ടുകാരുടെ മുന്നിൽ ചെന്ന് ഒരുത്തരുമായിട്ട് കയറി കോർക്കുകയാണ് അവമാര് വെറുതെ ഇരിക്കുമോ വീട്ടിൽ പോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഓടിക്കാൻ നോക്കി എന്നിട്ടും പ്രകാശൻ നീ എന്താടാ എന്നെ കൊല്ലുമോ കൊല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും അങ്ങോട്ട് കയറി തല്ലാനും പിടിക്കാനൊക്കെ തുടങ്ങിയാണ് ആ സമയം അവർ വെറുതെ വിട്ടില്ല അവർ കയറി പ്രകാശനെ കയറി അങ്ങ് മേഞ്ഞു പ്രകാശിനെ റോട്ടിലിട്ട് തന്നെ തല്ലി ചതയ്ക്കുവാണ് നല്ല പട്ടിയെ തല്ലുന്നു നല്ല തല്ലി അവസാനം അവന്മാർ പോയി കഴിയുമ്പോഴേക്കും നാട്ടുകാരെല്ലാം കൂടെയും ഒത്തുകൂടി ഇത് എന്നെ കിടക്കുന്നതെന്ന് അറിയാനായിട്ട് ആ സമയത്ത് നമ്മുടെ കല്യാണിയും കല്യാണിയുടെ അമ്മയും കൂടെയും കൂടി പുറത്ത് പോയിട്ട് തിരിച്ച് ആ വഴി വരുമ്പോഴാണ് ഈ രംഗം കാണുന്നത് നോക്കുമ്പോൾ പ്രകാശിനെ അടികൊണ്ട് കൊണ്ട് പഴുത്ത് റോട്ടി കിടക്കുകയാണ് മോളെ ഇനി എന്താ ചെയ്യുന്നത് പിടിക്കമ്മ ആശുപത്രിക്ക് കൊണ്ടുപോയി കൊടുത്ത് കിടക്കാം നമ്മളോട് ദ്രോഹം ചെയ്താലും ഇങ്ങനെ ഒരു കാഴ്ച കാണുമ്പോൾ സ്വന്തം അച്ഛനായി പോയില്ലേ നടു റോട്ടിട്ട് ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ലോ പിടിക്കമ്മേ എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിക്കും സ്വന്തം അച്ഛനാണ് ഇപ്പോൾ കൊന്നാട്ടാണേലും നിന്നിട്ടാണേലും സ്വന്തം അച്ഛനല്ലേ എന്നുള്ള ഒരു മനസാക്ഷി ആ ഒരു മനസാക്ഷിയും കൊണ്ട് തന്നെ എടുത്ത് ഓട്ടോയിൽ കയറ്റുകയാണ് രണ്ട് പേരുങ്ങൂടെയും ഓട്ടോയിൽ കയറ്റുക നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ കൊണ്ടുപോയി അഡ്മിറ്റാക്കി തലയിലാണെങ്കിൽ ഒരു ചെറിയ പ്ലാസ്റ്റർ കെട്ടിയിട്ടുണ്ട് അവിടെ പിന്നെ ചെറിയൊരു അട്ടിക്ക് തലക്കോട്ട് കിട്ടിയതിൻ്റെ ഇതായിട്ടാണ് അത് കഴിഞ്ഞ് ബോധം തെളിഞ്ഞിട്ടില്ല ഇപ്പോഴും മയക്കത്തിലാണ് ആളുടെ അടുത്ത് കല്യാണിയും അമ്മയും ഇരിപ്പുണ്ട് ആ സമയം അമ്മ പറയുന്നു മോളെ നമുക്ക് പോകാം അയാൾ ഇവിടെ കിടന്നോളും വീട്ടിലാരെങ്കിലും വിളിച്ചറിയിച്ചാൽ പോരേ അത് വേണ്ട നമ്മൾ തന്നെയാണ് ആട്ടി കൊണ്ട് റോട്ടി കിടന്നിട്ട് ഇവിടെ കൊണ്ടേ ആക്കിയതെന്നുള്ളത് അറിയുക തന്നെ വേണം നമ്മുടെ ദയം കൊണ്ടാണ് ഇവിടെ എത്തിയത് എന്നുള്ളത് അറിയും അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങേരെ ഇവിടെ കിടന്നു ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുകയല്ലാതെ വേറെ ഒന്നും ചെയ്തില്ലോ എന്ത് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയാലും ആരെങ്കിലും വരുന്നോളം വരെ നമ്മൾ ഇവിടെ നിൽക്കണ്ടേമ്മേ അമ്മ ഏതാനും വീട്ടിൽ വിളിച്ചു പറ ആരെങ്കിലും െങ്കിലും വരുന്നോളം വരെ നമുക്ക് ഇവിടെ നിൽക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് പോയേക്കാം എന്ന് തന്നെ പറയുകയും ചെയ്യുകയാണ് അങ്ങനെ അവർ അവിടെ നിൽക്കുന്നു എന്നാൽ ഇതേ സമയത്ത് പിന്നീട് കാണിക്കുന്ന രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സരിയുവിൻ്റെ അടുത്ത് തന്നെയാണ് സരിവിന് ഒരു മനസമാധാനം ഇല്ല കുഞ്ഞിൻ്റെ കാര്യം ഓർത്തിട്ട് കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കൊന്നുകളയണം എന്നുള്ള ഒരു ഒറ്റ തീരുമാനമാണ് സരിവിൻ്റെ ഉള്ളിൽ നിന്ന് നിറച്ച് നിൽക്കുന്നത് അവിടെ കല്യാണി കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കുന്ന ആ ഒരു സന്തോഷം കല്യാണിയുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് അവളിപ്പോൾ എം ഡി കശാലയിൽ ഞെളിഞ്ഞിരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുവാണെന്നും എല്ലാ സ്വത്തിനും അവകാശം അവളായി മാറുകയാണെന്നുള്ളതും തന്നെക്കാൾ ഒത്തിരി ഉയരങ്ങളിലേക്ക് അവൾ പോയിക്കൊണ്ടേയിരിക്കുകയാണെന്നുള്ള ഒരു തോന്നൽ സരിവിൻ്റെ മനസ്സിലേക്ക് വല്ലാതെ വേദനിക്കുന്നു അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ കൊന്നു കളയാൻ തീരുമാനം സരയി എടുക്കുകയാണ് സരയു എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ ചെന്ന് ആരും സമയം നോക്കി പയ്യെ ചെന്ന് ആ കുഞ്ഞിനെ കൊന്നു കളഞ്ഞിട്ട് പയ്യെ പുറത്തേക്ക് വരാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സരയി മാറുന്നു അതിനു വേണ്ടിയുള്ള ഒരു നിമിഷത്തിലേക്കാണ് സറയു കാത്തിരിക്കുകയും ചെയ്യുന്നത് എന്നാൽ ഈ സമയത്ത് ഒന്നും കല്യാണി അവിടെ ഇല്ല കല്യാണി അവിടെ അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോവും കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞാണെങ്കിൽ അവിടെ ഏകദേശം ഉണ്ട് തന്നെ എന്നാൽ ഈ സമയത്ത് അവൾ ആ തീരുമാനവും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല അവൾ മനസ്സിൽ വീണ്ടും ഈ ആ ഒരു ചിന്തകളും കാര്യങ്ങളൊക്കെ അടക്കി ഒതുക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് കല്യാണി ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടാണ് സർയു അതിന് മുതിരുകയും ചെയ്യുന്നത് പക്ഷേ ആ ശ്രമമൊക്കെ പരാജയപ്പെട്ടു പോവുകയാണ് വെച്ചാൽ അതൊക്കെ ഇനി വരും എപ്പിസോഡിലാണ് കാണിക്കുകയുള്ളൂ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ അപ്പം അപ്പം നമുക്ക് ഈ എപ്പിസോഡിൽ വരുന്നത് എന്താണെന്നുള്ളതാണ് ഇപ്പം പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ബൈ ദിസ്ഇസ്